ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മീഡിയയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ഗുരുസ്വിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നനാം വചനധ്യാനങ്ങൾ അനുഗ്രഹമായിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ വളരെ അനുഗ്രഹവും ഉയർച്ചകളും നന്മകളും ദൈവം നിങ്ങൾക്ക് ചേർത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ അവസാനങ്ങളല്ല മറിച്ച് ചില ഉയർച്ചകളിലേക്ക് ചുവടുവയ്ക്കുന്ന കാൽവയ്പ്പുകളാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു പരാജയപ്പെടാതിരിക്കുന്നതിലല്ല ജീവിതത്തിന് മഹത്വം വെളിപ്പെടുത്തുന്നത് മറിച്ച് പരാജയത്തിലും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നു എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നതിലാണ് നമ്മുടെ മഹത്വം വർദ്ധിക്കുന്നത് എല്ലാ താഴ്ചകളിൽ നിന്നും ദൈവം ചില ഉയർച്ചകളിലേക്ക് കൈപിടിച്ച് നയിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസിലെ പ്രവൃത്തി പതിനാറാം മധ്യം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം അർദ്ധരാത്രിയിൽ പൗലോസും ഷീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു ഇവർ പാടി സ്തുതിക്കുന്നത് ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലോ ആലയത്തിലോ ഭവനത്തിലോ അല്ല മറിച്ച് ഒരു കാരാഗ്രഹത്തിനകത്താണ് ഇവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കാരാഗ്രഹമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ കയറി വരുന്നത് പല ചിന്തകളാണ് ഭയങ്ങളാണ് എത്രയോ കുഞ്ഞുങ്ങൾ ഇരുമ്പഴികൾ എണ്ണുവാൻ വിധിക്കപ്പെട്ടവരായി ജയിലറകളിൽ കഴിയുന്നുണ്ട് ബാല്യടുത്തിൽ തന്നെ ഏതൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ ജയിലറകളിലായിരിക്കുന്നുണ്ട് ഈയിടക്കൊക്കെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ ഉണ്ട് തലമുറകൾ കൊലപാതകന്മാരാകുന്നു മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുന്നു ചില സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാമ്പത്തികം ലഭിക്കുവാൻ ചില വൈരാഗ്യ ബുദ്ധികൾ കടന്നു വന്നിട്ട് മനുഷ്യൻ മനുഷ്യൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഒരു ക്രൂര മൈൻഡ് കടന്നു വരുന്നുണ്ട് മയക്കുമരുന്നുകൾ മദ്യങ്ങൾ ജീവിതത്തെ വല്ലാതെ തരിപ്പണമാക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ മാറ്റിക്കളയുമ്പോൾ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന പ്രവർത്തികൾ തലമുറകളെ ദൂഷ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അബോധ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം സംഭവിച്ചിട്ട് കൊലയാളിയുടെ മനസ്സ് രൂപപ്പെട്ടു വരുന്നു അവർ ജനിക്കുമ്പോൾ ഒരു കൊലയാളിയായി ജനിക്കുന്നതല്ല തെറ്റുകാരായി ജനിക്കുന്നതല്ല വളരുന്ന സാഹചര്യം അവരെ ചില തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നു ചെറിയ ചെറിയ തെറ്റുകൾ സാഹചര്യം കൊണ്ട് വലിയ തെറ്റിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നുണ്ട് അവരെ ഉപദേശിക്കുവാനോ നല്ല വഴി പറഞ്ഞു കൊടുക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരു ദൈവമക്കളോ പ്രവർത്തകരോ അവരിൽ അരുവിലെത്താതെ വരുമ്പോൾ പല കുഞ്ഞുങ്ങളും തകർന്നു പോകുന്നുണ്ട് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു വഴി കരയുന്ന തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓലോ ഓലോ കണ്ണുനീരൊഴുക്കി കരയുവാനാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്രയോ മരിക്കുന്നുണ്ട് എത്രയോ മാതാപിതാക്കൾ തലമുറകളെ കൊല്ലുന്നുണ്ട് തടവറയിൽ ഇന്നും കഴിയുന്നുണ്ട് എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് എങ്ങനെയൊക്കെ അടയ്ക്കപ്പെട്ടു പോയവർ പിന്നീട് നോർമൽ മൈൻഡാകുമ്പോഴാണ് ചിന്തിക്കുന്നത് ഞാനിതൊക്കെ ചെയ്യേണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഒരു സുബോധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പിശാചും മനുഷ്യനും സാഹചര്യമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ചില നുഖത്തിൻ്റെ അമിക്കയറുകളിൽ തകർന്നു പോകുമ്പോൾ ഇനിയൊരു തകർച്ച നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകരുത് ഇനിയൊരു തകർച്ച നമ്മുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികളോ പ്രിയപ്പെട്ടവർ ആരിലും കടന്നു വരാതിരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയുടെ അളവുകൾ വർദ്ധിപ്പിച്ചേ മതിയാകുകയുള്ളൂ ദേശത്തിനു വേണ്ടി കരയുക ദേശത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുക കാവൽക്കാര രാത്രി എന്തായി എന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് നീ രാത്രി ഉറങ്ങുവാനല്ല ദൈവം ചോദിക്കുന്നു കാവൽക്കാരാ നിന്നിലേൽപ്പിച്ച ദൗത്യം നീ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവബൈതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയുന്ന ഒരു ദൈവ ബൈതൽ ഒരു ദേശത്തിലുണ്ടെങ്കിൽ അവനൊരു ഉത്തരവാദിത്വമുണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക പാടുക ഏത് സാഹചര്യത്തിലും പാടി പ്രാർത്ഥിക്കുവാൻ അവനൊരു ഉത്തരവാദിത്വമുണ്ട് അത് വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നുണ്ടോ നമ്മൾ വിശ്വസ്തയോടുകൂടെ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശം വിടിവിക്കപ്പെടും കാരാഗ്രഹത്തിൻ്റെ കൈ തുറങ്ങിനകത്ത് ചങ്ങലകള ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ രണ്ടുപേർ പാടി സ്തുതിക്കുന്നുണ്ട് ശരീരം മുഴുവനും മുറിവുകള ചതയ്ക്കപ്പെട്ട അനുഭവമാണ് കാരും തെറ്റു ചെയ്തിട്ടല്ലേ ശിക്ഷ അനുഭവിച്ചത് പലരും ഇന്ന് അനുഭവിക്കുന്ന തെറ്റ് ചെയ്യാതെയ ശിക്ഷകൾ അനുഭവിക്കുന്നത് ഏതോ സാഹചര്യം കൊണ്ട് എങ്ങനെയൊക്കെ തെറ്റുകൾ അടിച്ചേൽപ്പിക്കപ്പെട്ടവരായി ക്രൂശിക്കപ്പെടുന്നവരുണ്ട് ഞാൻ ക്രൂശിക്കപ്പെടുന്നവരുടെ അടുക്കൽ ക്രിസ്തുവിനെ അന്വേഷിച്ചു ഒടുവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത് ക്രൂശിക്കപ്പെടുന്നവരൊക്കെ ക്രിസ്തുവിൻ്റെ അരികിൽ ആണ് ക്രൂശിക്കപ്പെടുന്നത് അതല്ലേ ഇരു കള്ളന്മാരുടെ നടുവിലാണ് ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു തെറ്റ് ചെയ്തിട്ടാണോ ഒരു പാപമില്ലാത്തവൻ ഒരു തെറ്റുമില്ലാത്തവൻ ജനത്തിൻ്റെ നന്മ ചെയ്തവൻ ജനത്തിൻ്റെ വിശപ്പറഞ്ഞവൻ കണ്ണുനിരു തുടച്ചവൻ വിധവയുടെ മകനെ കൊടുത്തവൻ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ആശ്വാസകനായെത്തി സഹോദരങ്ങൾ തിരിച്ചു കൊടുത്തവൻ ജനത്തിനു വേണ്ടി നിന്ന കർത്താവ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ഒരു തമ്പുരാനെ ഒരു യേശു കർത്താവിനെ ക്രൂശിലേറ്റുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ കാരണമില്ലാത്ത കാര്യത്തിനു വേണ്ടി എത്രയോ പേർ ക്രൂശിക്കപ്പെടുന്നുണ്ട് എത്രയോ പേർ തെറ്റുകാരെന്ന് പറഞ്ഞ് അപമാനപ്പെടുത്തുന്നുണ്ട് ചെയ്യാത്ത വിഷയങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും അനുഭവത്തിലൂടെ കടന്നു പോകുന്നു സാഹചര്യമാക്കി തീർച്ച ചില തെറ്റുധാരണകൾ ഇവിടെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവത്തിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ മനുഷ്യർ പല അപവാദ കഥകളും ഉണ്ടാക്കുമ്പോൾ ദൈവം പറയുന്നു നിൻ്റെ ഹൃദയത്തെ അറിയുവാൻ കഴിവുള്ളത് മനുഷ്യനല്ല ദൈവമാണ് നിൻ്റെ ന്യായത്തെ മധ്യാനം പോലെ പ്രകാശിപ്പിക്കും നിൻ്റെ നീതി നട്ടുച്ച വരെ പ്രകാശിക്കുന്ന ജ്വലിക്കുന്ന സൂര്യൻ്റെ തേജസ്തു പോലെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നുവോ നിന്നെ ക്രൂശിക്കപ്പെടുന്നവരെ കണ്ട് ഭാരപ്പെടേണ്ട അതും പരിഹസിക്കുന്നവരെ കണ്ട് ഭാരപ്പെടേണ്ട ക്രിസ്തുവിനെ കാർക്കിച്ച് തുപ്പി ചമ്മട്ടി കൊണ്ട് അടിച്ചു രോമം പിഴുതെടുത്തുവെങ്കിൽ എത്രയധികം എനിക്കും നിങ്ങൾക്കും ലോകം തിന്മ തരും ലോകത്തിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ നല്ലതായി ലഭിച്ചെന്ന് വരില്ല പക്ഷെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുവാൻ ഒരു ഭക്തന് കഴിയണം അതാണ് ക്രിസ്ത്യൻ ജീവിതം അതാണ് ക്രിസ്തുവിനായിട്ട് നിൽക്കുന്നവൻ ഈ ഭക്തന്മാർ തെറ്റു ചെയ്തിട്ടല്ല മോഷ്ടിച്ചിട്ടില്ല കൊലപാതകം ചെയ്തിട്ടല്ല ഈ കൽച്ചുറങ്കിൽ അടയ്ക്കപ്പെട്ടത് ആസ്യയിൽ ദൈവവചനവുമായി പോകുവാൻ നിന്നവൻ ആ ഭക്തന്മാരോട് ദൈവാത്മ വിലക്കി ആസ്യയിൽ ദൈവവചനം പ്രസംഗിക്കരുത് അവർ ഫിലിപ്പയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശബത്ത് നാളിൽ ദൈവാലയത്തെ അന്വേഷിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നൊക്കെ കാണുന്നുണ്ട് പുഴവക്ക് ഇരുന്ന് ദൈവവചനം അവിടെയുള്ള സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ യുതിയുടെ ഹൃദയം തുറന്നു അവിടെ വലിയൊരു സാധ്യത ഭക്തന്മാർ മുഖാന്തരം ഉണ്ടാകുന്നുണ്ട് ശബ്ദനാളികളിൽ ദൈവാലയത്തിൽ ആരാധിക്കാൻ കടന്നു പോകുന്ന പതിവുണ്ടായിരുന്നു ശുശ്രൂഷകൾക്കൊക്കെ ദൈവജനത്തിൻ്റെ ഇടയിലൊക്കെ വളരെ ശുശ്രൂഷ പൗലോസും ശീലാസും ചെയ്തു എന്നാൽ തൻ്റെ യാത്രയുടെ മധ്യേ ഒരു വെളിച്ചപ്പാടുത്തിയ സ്ത്രീ ലക്ഷണം പറയുന്ന സ്ത്രീ അവനിലൂടെ ആദായം പറ്റുന്ന ഒരു കൂട്ടരുണ്ട് യഹോവിഡദാസന്മാർ അതുരതൻ്റെ ദാസന്മാർ രക്ഷാമാർഗം പറയുന്നവരാണ് ഇത് ഉള്ള കാര്യമാണ് പറഞ്ഞതെങ്കിലും കൂടെ കൂടെ ഇത് പറയുന്നത് കേട്ടപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി തോന്നി പ്രയാസമായി തോന്നി മുഷിച്ചിലുണ്ടായി ഈ പറയുന്ന വ്യക്തിയുടെ ഉള്ളിനകത്ത് പറയിപ്പിക്കുന്നത് ഏത് ശക്തിയെന്ന് ദൈവഭക്തന്മാർക്ക് തിരിച്ചറിവുണ്ടായി ആ വ്യക്തി സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ഉള്ളിനകത്തിരുന്ന് പറയിപ്പിക്കുന്ന ഒരു പിശാജുണ്ട് ഒരു ദൈവഭക്തൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ മുൻപിൽ വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി ആരെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അതാ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ട ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ഏത് വിഷയത്തിന് നടുവിൽ കൊടുക്കാനാണ് എങ്ങനെ തന്ത്രം മെനയുവാനാണ് ആരാണ് മുൻപിൽ നിൽക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് ഞാൻ ഇടപെടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനാണ് ദൈവഭക്തനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്ത്രീ അടങ്ങിയിരിക്കുന്ന പിശാജിനെ വെളിച്ചപ്പാടത്തിടെ പിശാജിനെ ആത്മാവിൻ്റെ കണ്ണിലൂടെ കണ്ട ഭക്തന്മാർ ആ പിശാജിനെ ഒന്ന് ശാസിച്ചു ഒറ്റ വാക്കിൽ ഈ പിശാജ് ഇവിടെ ഉള്ളിൽ നിന്ന് പോയി പക്ഷെ പോയത് ആ സ്ത്രീ ചിലപ്പോൾ അറിഞ്ഞാണില്ല പോയത് ആ യജമാനന്മാരും അറിഞ്ഞേ കാണില്ല പിറ്റേ ദിവസം വീണ്ടും കൊണ്ടിരുത്തി കാണും ഒക്കെപ്പോൾ ആളുകളെ നോക്കി അതും ഇതും പറയുന്നില്ല മുഖലക്ഷണങ്ങളൊന്നും പറയുന്നില്ല മനസ്സിലായി ഇത് സംഭവിച്ചത് എവിടെ നിന്നാണെന്ന് എന്നാൽ പൗലോസിനെയും ഷീലാസിനെയും അവർ പിടികൂടിയിട്ട് വളരെയധികം ഉപദ്രവിച്ചു ചന്തസ്ഥലത്തിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ശരീരങ്ങൾ മുറിഞ്ഞു ചോര ഖനിയുന്ന മുറിവുകളുമായിട്ടാണ് കർത്താവിനെ പാടി സ്തുതിക്കുന്നത് ഏത് കഷ്ടതയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ഭവനത്തിൽ പ്രാർത്ഥന ഉയരുന്നുണ്ടോ ആരാധന ഉയരുന്നുണ്ടോ സന്ധ്യ പ്രാർത്ഥനകളുണ്ടോ ഇന്ന് പല ഭവനങ്ങളിൻ്റെ അകത്തും ഉയരുന്നത് ടി വിയുടെയും സീരിയലിൻ്റെയും ഒഴക്കമല്ലേ ദൈവം ആഗ്രഹിക്കുന്നത് സന്ധ്യയിലെല്ലാം ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് കീട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പകൽ മുഴുവനും നടത്തിയ ഒരു പകൽ മുഴുവനും പരിപാലിച്ച ഒരു ദോഷവും തട്ടാതെ പ്രാണനെ സൂക്ഷിച്ച കല്ല് കാലിത്തട്ടാതെ വണ്ണം സൂക്ഷിച്ച ആ ദൈവത്തിന് നന്ദി പറയുവാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ട് നിങ്ങൾ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കും ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വലിയ പ്രവൃത്തിയുണ്ട് ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കഴിയും നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേകത നമ്മിൽ വെളിപ്പെടും സന്ധ്യാസമയത്ത് നായ് പോലെ ചുറ്റി അലഞ്ഞുകൊണ്ട് കടന്നു വരുന്ന പൈശാചിക ശക്തികൾ കൂടാരത്തിനകത്ത് പ്രവേശിക്കാതെ കാമ്പൗണ്ടിനകത്ത് പ്രവേശിക്കാതെ കൈയടിച്ച് ആരാധിക്കുന്ന ഒരു ഭക്തൻ്റെ ഭവനത്തിൽ നിന്നും ആ പരിസരത്തിൽ നിന്നും ദേശത്ത് നിന്നും പൈശാചിക മണ്ഡലങ്ങൾ ഓടും പ്രാർത്ഥിക്കുന്നവരുടെ ശബ്ദമുയരുമ്പോൾ ദേശത്തിൻ്റെ അന്യാരാധന ശക്തികൾ തകരും ദേശത്തിൽ ഉയരപ്പെടുന്ന പൈശാചികൻ്റെ ശബ്ദങ്ങൾ തകരും പൈശാചിക മണ്ഡലങ്ങൾ അവിടെ കീഴ്പ്പെടും അതിനൊരു ഭക്തൻ്റെ പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഉയർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ അല്ലാത്ത വഴക്കിൻ്റെയും പക്ഷഭേദങ്ങളുടെയും പിടക്കത്തിൻ്റെയും വാക്കുകളല്ല നമ്മുടെ ഭവനത്തിനകത്തളത്തിൽ നിന്ന് ഉയരേണ്ടത് മറിച്ച് സ്തുതിയും സ്തോത്രം ഉയരട്ടെ നീതിമാൻ്റെ കൂടാരത്തിനകത്ത് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെ കോശം മുഴങ്ങും നമ്മുടെ കൂടാരങ്ങളിൽ ഉണ്ടോ ഉള്ളവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും അവർ ഭാഗ്യവാന്മാർ അവരിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അതെ ആ ദൈവിക പ്രസാദം എവിടെയെങ്കിലും കുറഞ്ഞുപോയോ എങ്കിൽ ആരാധനയുടെ ആഴം വർദ്ധിപ്പിക്കട്ടെ ആരാധനയുടെ ആഴത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഒരു സമയം കണ്ടെത്തി ദാനിയൽ മൂന്ന് നേരം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥനാ സമയം കണ്ടെത്തി ദൈവസ്ഥാനിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക ഓ ഹാ ലെ ദൈവത്തെ സ്തുതിക്കുക ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി കൈകളിലോ ശരീരങ്ങളിലോ ഏൽപ്പിക്കപ്പെട്ട മുറിവോ കൈയുടെയും കാലിലും ഉള്ള ബന്ധനമോ എന്നും തടസ്സമായില്ല അവർ കാവൽക്കാരുടെ നടുവിൽ പാട്ടുപാടി സ്തുതിക്കുമ്പോൾ കാവൽക്കാർ അവർ ശ്രദ്ധിച്ച് കേട്ടു അവർ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു സ്തുതിച്ചപ്പോൾ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു ചങ്ങലകൾ അഴിഞ്ഞു നേരെ കൈ ഉയർത്തുവാൻ കഴിയാതെ വണ്ണ ബന്ധനത്തിൽ ഇരിക്കുകയാണ് എന്നാൽ പാടി സ്തുതിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു അവർ പാടാനിരുന്നപ്പോൾ സ്തുതിക്കാനിരുന്നപ്പോൾ അവർക്കറിയില്ലായിരുന്നു ഈ ചങ്ങലകൾ അഴിയുമെന്ന് എന്നാലും ആ പ്രാണനാഥൻ്റെ സ്നേഹം ആ ജ്വലനം ആ ഊഷ്മളത അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല ആ കഷ്ടതയുടെ നടുവിൽ അവർക്ക് പാടിക്കൊണ്ടിരിക്കാൻ തോന്നി സ്തുതിപ്പാൻ തോന്നി ക്രിസ്തു ഉള്ളിലുള്ളവൻ ആ സ്നേഹമുള്ളവൻ ക്രിസ്തുവിനോട് അടുപ്പമുള്ള വ്യക്തി ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കും ഏത് സാഹചര്യത്തിലും പാട്ടുപാടും ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ ഇത്രയോ ഭക്തന്മാരുടെ അതരങ്ങളിൽ നിന്ന് പാട്ടെങ്ങനെയാണ് പുറത്തു വന്നത് കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥനാ മുറി ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനസ്സും ഭക്തന്മാരുടെ മനസ്സും ഒന്നായപ്പോൾ ആ ഏകാഗ്രതയിൽ പാട്ടുകൾ പുറത്തു വന്നു വരികൾ പുറത്തു വന്നു ഇന്ന് ക്രിസ്തീയ ഗോളം മുഴുവനും പാടി സ്തുതിക്കുന്ന അനുഗ്രഹീതമായ എത്രയോ ഗാനങ്ങൾ ആയിരക്കണക്കിന് ഗാനങ്ങൾ ഭക്തന്മാരിലൂടെ പുറത്തു വന്നെങ്കിൽ ഏത് കഷ്ടതയുടെ നടുവിൽ നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്ന പാട്ടുകളാകട്ടെ പ്രാർത്ഥനകളാകട്ടെ സ്തുതികളാകട്ടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ബന്ധനത്തിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കൈകളിൽ നിന്നും ചങ്ങലകൾ അഴിഞ്ഞു വീണു അടിസ്ഥാനങ്ങൾ കുലുങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് കാരാഗ്രഹത്തിനകത്തും പുറത്തും വീശി ഒരുവൻ ആരാധിച്ചപ്പോൾ സ്വാതന്ത്ര്യം അവനായിരുന്ന കെട്ടിടത്തിനകത്ത് വീഴുന്നു പുറത്തേക്ക് ആ കാറ്റ് വീശി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വലിയൊരു ഭൂകമ്പം പോലെ ഉണ്ടായി കഥകളൊക്കെ തുറന്നു തനിയെ തുറന്നു അടച്ചു വെച്ചിരുന്ന താഴിട്ട് പൂട്ടിയ ഡോറുകൾ തനിയെ തുറന്നു എത്ര പൂട്ടിട്ട് പൂട്ടിയാലും എത്ര അടച്ചാലും ഇതിൻ്റെ വഴികളെ ഒതുക്കാൻ നോക്കിയാലും നന്മകൾ തരില്ല എന്നു പറഞ്ഞു അടച്ചു വെച്ചാൽ ആരാധനയാൽ പ്രാർത്ഥനയാൽ ആരാധനയുടെ ശക്തിയാൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങും അടഞ്ഞ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കും ആര് വിശ്വസിക്കുന്നു അടയപ്പെട്ട വാതിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് സ്തുതി സ്തോത്രങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും അതിരത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകളും പുറത്തു വരുമ്പോൾ സ്വതവേ തുറക്കും അവൻ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു വ്യക്തി ജീവിതങ്ങളെ ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും കുടുംബങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം കൊണ്ടുവരും പ്രാർത്ഥിക്കുന്ന ദൈവ പ്രാർത്ഥിക്കുന്ന ജീവിതമേ നിങ്ങൾ നിമിത്തം നിങ്ങളായിരിക്കുന്ന ദേശം വിടുവിക്കപ്പെടും നിങ്ങളായിരിക്കുന്ന നിമിത്തം ദേശത്തിൽ നിന്ന് ആത്മഹത്യകൾ ഓടിപ്പോകും ദുർമരണങ്ങൾ നീങ്ങിപ്പോകും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളായിരിക്കുന്ന ദേഷ്യം ക്രിസ്തുവിനെ അറിയട്ടെ നിങ്ങൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദേശത്ത് പ്രാർത്ഥിപ്പാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ദേശത്തിനു വേണ്ടി കരയുക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ നിമിത്തം ദേഷ്യം കുടുംബം സമാധാനത്തിലൂടെ പോകണമേ എത്രയോ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വാചകങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർ ഉണ്ട് ദൈവ മക്കളുണ്ട് നിങ്ങളുടെ കണ്ണുനീര നിങ്ങളുടെ പ്രാർത്ഥന കുടുംബത്തിന് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് മരണങ്ങൾ നീങ്ങിപ്പോയത് നിങ്ങൾ കരഞ്ഞതുകൊണ്ടാണ് ദേശത്തിൽ സമാധാന ദൈവം നൽകിയത് ഒരു ശക്തികളും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ശക്തിയും ജയിക്കുകയില്ല നിങ്ങളുടെ പ്രാർത്ഥന അധികാരമുള്ളതായി തീരട്ടെ പാടി സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ എങ്കിൽ വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും അതാണ് ഹേരോധ രാജാവ് യോഹനാൻ്റെ സഹോദരനെ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു അത് ഹുതന്മാർക്ക് എന്ന് കണ്ടിട്ട് പത്രോസിനെയും പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ പതിനാറ് ചേവകരുടെ നടുവിൽ രണ്ട് പടയാളികൾ അപ്പുറം ഇപ്രവുമായിരിക്കുമ്പോൾ അതിന് നടുവിൽ ശാന്തനായി ഉറങ്ങുന്ന പത്രോസിൻ്റെ അസമാധാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും എടുത്തു കളയാൻ പറ്റുന്നതല്ല ഒരു ശക്തികൾക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു കോളിളക്കങ്ങൾക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സമാധാനം ആ കാരാഗ്രഹത്തിൻ്റെ അകത്തളത്തിൽ ആ ഭക്തൻ അനുഭവിച്ചു അവൻ ശാന്തമായി ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വിലാപ്പുറത്ത് തട്ടി ആ മനുഷ്യൻ ശാന്തമായി ഉറങ്ങുമ്പോൾ സഭശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുവരണമേ ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ എന്നൊരു സഭ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും അത് ദീനക്കാരെ സൗഖ്യമാക്കും ബന്ധനത്തിലായിരിക്കുന്നവർ പുറത്തു കൊണ്ടുവരുവാൻ ഒരു സഭയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും ബന്ധിക്കപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കാം പൈശാചികൻ്റെ ബന്ധനത്താൽ ആരൊക്കെ കഴിയുന്നുണ്ട് തലമുറകൾ പൈശാചികൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന അതിൽ നിന്ന് പുറത്തുവരട്ടെ മധ്യപാനത്തിൽ നിന്ന് പുറത്തുവരട്ടെ ദുഷ്പ്രവണതയിൽ നിന്ന് പുറത്തുവരട്ടെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തുവരട്ടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം കഴിഞ്ഞ നാളുകളിലൊക്കെ ജയിൽ സന്ദർശനം അതിലൂടെയുള്ള പ്രവർത്തനമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പലരുടെയും ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ജയിലറകൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നതും കണ്ടിട്ടുണ്ട് അനേക യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ജയിലിൻ്റെ അകത്തുനിന്ന് പുറത്തിറക്കുന്നത് അസുവിശേഷത്തിന് അത്രയും ശക്തിയുണ്ട് അനേകരെ സ്നാനപ്പെടുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് അസുവിശേഷത്തിൻ്റെ ശക്തി ഏത് സാഹചര്യത്തിൽ ഏത് കഠിന മനസ്സിനെ അലിയിപ്പിക്കുവാൻ കഴിയും പത്രോസിനെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവരികയാണ് വരികയാണ് ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു അവനെ ചെരുപ്പിട്ട് അരമുറുക്കി പുതപ്പും പുതച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാന് ദൂതൻ്റെ ഓർഡർ പോലെ തന്നെ അവൻ പുറത്തിറങ്ങി ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിലുള്ള എരുമ്പാതിലും കടന്ന് ആ മനുഷ്യൻ പുറത്ത് വരുമ്പോഴറിയുന്നത് ഇത് സ്വപ്നമല്ല സത്യമെന്ന് സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു ചിലത് പോലെ തോന്നുന്ന തരത്തിലുള്ള ചില വിടുതലുകൾ വരാൻ പോവുകയാണ് ഇവിടെ കാണുന്നത് പാടി സ്തുതിച്ച നിമിത്തം അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യം വെളിപ്പെടുകയാണ് എല്ലാവരും ഭയന്നു വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി കടന്നു വരികയാണ് ഈ അടയ്ക്കപ്പെട്ട രണ്ട് ഭക്തന്മാർ രക്ഷപ്പെട്ടു എന്ന് കരുതി അവർ തന്നെ തന്നെ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദോഷവും വരരുത് അവർ വെളിച്ചം അന്വേഷിച്ചു കൊണ്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ ഇരുട്ടിലിരിക്കുന്നവർ നമ്മുടെ സ്തുതിയും ആരാധന നിമിത്തം വെളിച്ചത്തിലേക്ക് കടന്നു വരട്ടെ വെളിച്ചം അന്വേഷിച്ച് കടന്നു വരട്ടെ അമേൻ ആ രക്ഷയിലേക്ക് കടന്നു വരട്ടെ അ കാരാഗ്രഹ പ്രമാണിയും കുടുംബവുമായിട്ട് രക്ഷയിലേക്ക് കടന്നു വരുവാൻ രണ്ട് ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു പാട്ടിന് കഴിഞ്ഞു ദൈവക്തന്മാരെ ഉപദ്രവിക്കുന്ന ക്രൂശിന് ശത്രുവായ ശൗലിനെയാ ഒരു ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വച്ച് ദൈവജനത്തെ തകർത്തു കളയുവാൻ പത്രവുമേന്തി സഞ്ചരിക്കുന്നവനെ കോസിന്റെ പടിവാതിൽക്ക് വച്ച് ദൈവം സ്പർശിപ്പാനിടയായി ദൈവം തൊടുവാനിടയായി അവനെ പൗലോസാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്നു ഏത് സാഹചര്യത്തിലും പൈശാചിക ശക്തികളുടെ ഇംഗിതത്തിനേൽപ്പെട്ടുകൊണ്ട് പൈശാചിക ശക്തികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നവരെ ദൈവം നല്ല മനുഷ്യത്വമുള്ളവരാക്കി ദൈവകൃപയിലേക്ക് ദൈവിക സ്വഭാവത്തിലേക്കും കൊണ്ടുവരാൻ കഴിയും ക്രൂശിന് ശത്രുക്കളായവരെ ദൈവസ്നേഹിയാക്കി ദൈവം കൊണ്ടുവരും ക്രിസ്തുവിന് വേണ്ടി എത്രയോ ഭക്തന്മാർ പീഡ സഹിച്ചു നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഭക്തന്മാർ ആദ്യ കാലയളവിലൊക്കെ അനേകം കഷ്ടതകളിലൂടെ കടന്നാണ് അവ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാം എന്നാൽ മരണത്തിന് മുന്നിൽ കണ്ട് മരണത്തിനേൽപ്പിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ ഈ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ പൗലീസ് പറഞ്ഞതുപോലെ നഗ്നതയ്ക്കോ ഉപദ്രവത്തിനോ വാളിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല ക്രിസ്തുവിനേണ്ടോദ്ധാക്കന്മാരെ പോലെ പോരാടിയ അനേകം ഭക്തന്മാർ നമുക്ക് മുൻപിലുണ്ട് അനേകം പേരെ വെളിച്ചം പോലെ അവിടെ ശരീരത്തിൽ പെട്രോൾ കത്തിച്ച് അവരെ കൊന്നുകളഞ്ഞു എത്രയോ ഉത്സവ വേദികളിൽ അവരെ കൊന്നു കളയുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ വച്ച് അവരെ തകർത്ത് കളയുമ്പോൾ ആ ദൈവിക സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതെ ക്രിസ്തുവിന് വേണ്ടി ചുവടുവെച്ച ജീവനെ വകവയ്ക്കാതെ ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടുകൂടെ നിന്ന ഭക്തന്മാരുടെ മാതൃക നമുക്ക് മുന്നിലുണ്ട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും നമ്മുടെ ആരാധനയാൽ പ്രാർത്ഥനയാൽ ഒരു കൂട്ടം പേർ ദൈവത്തെ അറിയട്ടെ നമ്മുടെ ദേശക്കാർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരട്ടെ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ അനേകമായിരങ്ങൾ ആയിരങ്ങൾ നാശത്തിലേക്കും നിത്യ അഗ്നിയിലേക്കും ഒഴുകി ഒഴുകി വീഴുമ്പോൾ അവരൊക്കെ യേശുവിനെ അറിയട്ടെ ഭവനത്തിനകത്തോ പ്രിയപ്പെട്ടവരാരെങ്കിലും ക്രൂശിനി ശത്രുക്കളായുണ്ടെങ്കിൽ ദൈവം ദൈവഭാഗത്തേക്ക് അടുപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് ഒരു ദമസ്കോസിൻ്റെ പടിവാതിലുണ്ട് സ്പർശിക്കുന്ന തൊടുന്ന ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിമിഷമുണ്ട് ദൈവസന്നിധി നിന്ന് അകന്നു പോയവരെ ദൈവത്തെ അറിയാത്ത പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം പൈശാചികൻ്റെ മുഖത്തിൽ നിന്നും ആ ചങ്ങലയിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരും ചില സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും ആരാധിച്ചവൻ്റെ കരങ്ങളെ ആർക്കും ബന്ധിക്കാൻ കഴിയുകയില്ല ഒരു നിയമത്തിനും ബന്ധിക്കാൻ കഴിയുകയില്ല നിശ്ചയമായിട്ടും ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും ഏതുവിധ അനുഭവത്തിലാണോ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്നത് ഏത് മുഖത്തിലാണോ കഷ്ടപ്പെടുന്നത് ആ പ്രിയപ്പെട്ടവരെ ദൈവം നിത്യസമാധാനത്തിലേക്കും നിത്യരക്ഷയിലേക്കും കൊണ്ടുവരും പ്രാർത്ഥന വർദ്ധിക്കട്ടെ സ്തുതി ആരാധനകൾ വർദ്ധിക്കട്ടെ സ്തുതിക്കുന്നതിന് വിജയമുണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ പിശാജ് ലജ്ജിച്ച് തല താഴ്ത്തും പലപ്പോഴും ഭവനങ്ങളിൽ നിന്നും ആരാധനകൾ ഉയരുവാൻ കഴിയുന്നില്ല ദേവസ്വനത്തിൽ കുറ്റം സമ്മതിച്ചിട്ട് ഒരു ദിവസം പോലും കഴിയുമെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ സന്ധ്യ പ്രാർത്ഥനകൾ നമ്മുടെ ഭവനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങളുണ്ടാകണം തലമുറകളിൽ ഒരു ദുഷ്ടശക്തികളും തൊടിയില്ല നമ്മളെ പ്രിയപ്പെട്ടവർ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പമുണ്ട് ഫൗലോസിൻ്റെ ശീലാസിൻ്റെ കരങ്ങളിലുള്ള ബന്ധനം അഴിയുക മാത്രമല്ല രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നെയ്യും നിൻ്റെ കുടുംബവും പ്രാപിക്കും ചെയ്യാത്ത തെറ്റിന് അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവമേ നിന്നെ സേവിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നല്ലോ നിന്നെ സേവിച്ചതുകൊണ്ട് എനിക്ക് കാരാഗ്രഹം വന്നല്ലോ എന്ന് പറഞ്ഞ് പറയാതെ സ്തുതിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് ആ വ്യക്തി മുഖാന്തരം അടയ്ക്കപ്പെട്ട പ്രമാണി ദൈവത്തെ അറിഞ്ഞുവെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമെടുത്ത് അടുത്തു ദൈവത്തോടടുത്തുവെങ്കിൽ നമ്മൾ നിമിത്തം അനേകർ പിടിവിക്കപ്പെടും ചില തെറ്റുധാരണകൾ മാറാൻ പോകുകയാണ് ദൈവത്തിന് ആത്മ പറയുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് മുറിവേൽക്കപ്പെട്ട അനുഭവത്തിൽ തെറ്റുധാരണ മുഖാന്തരം ചില ഭാരത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന് ആത്മസ്പർശിക്കുന്നു ശരീരത്തിലേൽക്കുന്ന മുറിവ് ചെറിയ മുറിവെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പാടും മാറിപ്പോകും ആഴത്തിലുള്ള മുറിവെങ്കിൽ അത് ഉണങ്ങുവാൻ ദിവസങ്ങളെടുക്കും വർഷങ്ങളായാലും ചില മുറിവുകൾ മായാതെ ചിലരുടെ ശരീരങ്ങൾ കിടപ്പുണ്ട് അതെന്താ വർഷങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില മുറിവുകളാണ് ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപേറ്റ വാക്കുകൾ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയിലും മുറിവേറ്റ അനുഭവത്തിൽ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടലിനും വന്ന മുറിവുകൾ ഉണങ്ങാതെ ഇന്നും കിടക്കുന്നുണ്ട് ചിലതൊക്കെ ഉണങ്ങിപ്പോയി എന്നാലും ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം ആയിടത്തിൽ എവിടെയോ ഹൃദയത്തിൽ വന്ന മുറിവുകൾ സൗഖ്യമില്ലാതെ അവിടെ ആകെ അശ്വസ്തപ്പെട്ടിട്ട് ജീവിതത്തെ കാർന്ന് തിന്ന് നാശത്തിലേക്ക് തള്ളിയിടുവാ ജീവിതത്തെ അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത വരെ കൊണ്ടിടുക നിൽക്കുന്ന എല്ലാ പിശാചിന മേഖലകളും തകർന്നു മാറട്ടെ മുറിവുകൾ സൗഖ്യമാകട്ടെ ദേശു സ്പർശിക്കുന്നതിനായ സോത്രം യേശു തൊഴുന്നതിനായി സ്ത്രോത്രം ഹൃദയത്തെ തണുപ്പിക്കുന്ന വീഞ്ഞ് പുറപ്പെടുക എൻ്റെ ശരീരത്തിന് മുറിവുകളെ കെട്ടുകയാ മനസ്സിനെ മുറിവുകളെ കെട്ടുകയാ അതിലുള്ള പൊടിപടലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് സൗഖ്യമാക്കും എണ്ണയും വീഞ്ഞും പകർന്ന് ഒരു പുതു മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തെടുക്കുന്ന കാണുന്നുണ്ട് ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ ചില സൗഖ്യങ്ങൾ മനസ്സിൽ നടക്കുന്നു ആമനാരും നിങ്ങൾ തള്ളിക്കളഞ്ഞു പോവും അവരെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കാൻ പോവുക ദേശം പറയാൻ പോകുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയെന്ന് അനേകർ പറയുമാറ് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദേശത്തിൽ വീശുന്നത് കാണുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ അത്ഭുതങ്ങൾ നടന്നതിനായ സ്തോത്രം ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചം കാണട്ടെ യേശുവിന് നാമത്തിൽ പ്രാപിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കുന്നതിനാസൂത്ര സ്പർശിച്ചിരിക്കുകയാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ